പ്രിയങ്കയെ പരസ്യമായി അപമാനിച്ച സൽമാൻ ഖാൻ. സൽമാൻ ഖാനും പ്രിയങ്ക ചോപ്രയും ഒരു പതിറ്റാണ്ടിന് ശേഷം ഒന്നിക്കുന്ന ചിത്രമെന്ന നിലയിൽ ആരാധകർക്കിടയിൽ ഭാരത് വലിയ ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഈ ചിത്രത്തിൽ നിന്നും പ്രിയങ്ക പിന്മാറുകയായിരുന്നു. സിനിമയുടെ ചിത്രീകരണം തുടങ്ങാൻ വെറും 5 ദിവസം മാത്രം ബാക്കി നിൽക്കെയായിരുന്നു പ്രിയങ്കയുടെ പിന്മാറ്റം. നടി പിന്മാറിയതോടെ കത്രീന കൈഫാണ് ഈ വേഷം ചെയ്യാനെത്തിയത്. പ്രിയങ്കയുടെ അപ്രതീക്ഷിതമായ പിന്മാറ്റം സൽമാൻ ഖാനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ വെച്ച് പോലും പരസ്യമായി തന്നെ സൽമാൻ ഖാൻ പ്രിയങ്കയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. പോപ്പ് ഗായകൻ നിക് ജോനാസുമായുള്ള തന്റെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് പ്രിയങ്ക സിനിമയിൽ നിന്നും പിന്മാറിയത്. പ്രൊമോഷൻ പരിപാടികൾക്കിടെ സൽമാൻഖാൻ പറഞ്ഞത് തനിക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചാൽ മിക്ക നടിമാരും തങ്ങളുടെ ഭർത്താക്കന്മാരെയും കല്യാണവുമൊക്കെ ഉപേക്ഷിച്ച് വരുമെന്നായിരുന്നു. എന്നാൽ പ്രിയങ്ക അമേരിക്കയ്ക്ക് വേണ്ടി സിനിമ ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്നും സൽമാൻഖാൻ പറഞ്ഞു. അമേരിക്ക എന്നതിലൂടെ സൽമാൻഖാൻ പ്രിയങ്കയുടെ ഭർത്താവ് നിക് ജോനാസിനെ ആയിരുന്നു ഉന്നം വെച്ചത്. ഒരു വശത്ത് സൽമാൻഖാൻ പ്രിയങ്കയെ തുടർച്ചയായി അപമാനിച്ചുകൊണ്ടിരിക്കെ പ്രിയങ്കയെ പ്രതിരോധിക്കുകയായിരുന്നു കത്രീന കൈഫ് ചെയ്തത്. സൽമാൻഖാൻ എന്തു പറയുമ്പോഴും ഒരു വലിയ ബക്കറ്റ് ഉപ്പോടുകൂടിയാവണം അത് കേൾക്കേണ്ടത്. അദ്ദേഹം ചുമ്മാ എഫക്റ്റിന് വേണ്ടി പറയുന്നതാണ്, ഒന്നും അർത്ഥമാക്കി പറയുന്നതല്ല, എല്ലാം തമാശയ്ക്ക് പറയുന്നതാണ്, ഒന്നും ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നായിരുന്നു അതേക്കുറിച്ച് കത്രീന പറഞ്ഞത്. അതേസമയം പ്രിയങ്കയും കത്രീനയും പുതിയ സിനിമയുടെ തയ്യാറെടുപ്പിലാണ്. ജീലേസർ എന്നാണ് സിനിമയുടെ പേര്. ചിത്രത്തിൽ ആലിയ ഭട്ടും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫർഹാൻ അക്തർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജീലേസര. ചിത്രത്തിന്റെ തിരക്കഥയെഴുത്തിൽ സംവിധായകയും ഫർഹാൻ അക്തറുടെ സഹോദരിയുമായ സോയ അക്തറുമുണ്ട്. സിന്ദഗീന മിലേഗി ദൊബാര പോലൊരു റോഡ് മൂവിയാണ് ചിത്രം. നീണ്ടൊരിടവേളയ്ക്ക് ശേഷം പ്രിയങ്ക അഭിനയിക്കുന്ന ബോളിവുഡ് ചിത്രമാണ് ജീലേസര. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.